പുറപ്പെടുവിച്ചിട്ടില്ല. തീവ്രവാദ സമരത്തിന്റെ പേരിലൊന്നല്ല ഇവിടെ മുസ്ലിം വളർന്നത്. അടിസ്ഥാനപരമായിട്ട് എങ്ങനെ വളരണം, മാന്യമായിട്ട് എങ്ങനെ വളരണം, ജനാധിപത്യപരമായിട്ട് എങ്ങനെ വളരണം, ആ രീതിയിൽ അവർ വളർന്നിട്ടുള്ളൂ. ആരും നെഞ്ചത്ത് കയറി ചവിട്ടിക്കൊണ്ട് അവൻ വളർന്നിട്ടില്ല. ഇത് സത്യമാണത്. പിന്നെ ചിലര് കർക്കശസ്വരം ഉയർത്തുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ പലരുടെ ഇവിടെ ഹിന്ദുക്കൾ ചോദിക്കാറുണ്ട് ഇവിടെ എന്നോട്, ഈ ഹിന്ദുത്വവാദികളാണ് ഹിന്ദുക്കളെ വേണ്ട ചോദിക്കാറുണ്ട്. അപ്പൊ എസ് ടി പി കാരും ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഹിന്ദുത്വവാദം പറഞ്ഞിടക്കുന്ന സംഘപരിവാറുകാര് ചുട്ടിങ്കോലുമായിട്ട് വരുന്ന സമയത്ത് ഇവർ അതിനേക്കാൾ വലിയ ചുട്ടിങ്കോലുമായിട്ട് അപ്പുറത്ത് അണിയുന്നായിരുന്നു. എനിക്കതിൽ സത്യം പറഞ്ഞിട്ട് ഒരു കുറ്റം കാണാൻ പറ്റുന്നില്ല. പ്രതിരോധിക്കണ്ടേ? പ്രതിരോധിച്ചതിൽ പിന്നെ ജീവിക്കാൻ പറ്റൂ? അവിടെ അതുകൊണ്ട് പ്രതിരോധം മാത്രമാണ്, പ്രതിരോധിക്കുക മാത്രമാണ്. അവിടെ ഇവിടെ ചവിത്രം അടിക്കട്ടെ അയ്യോ എന്ന് പറയുന്നത് അതുപോലും പറയാൻ പാടില്ല എന്നുണ്ട്. ഇത് ഭാരതമല്ലേ? ഇതൊരു സെക്യുലർ സംവിധാനം ഉള്ളതല്ലേ? ഇവിടെ ഒരു നിയമ സംഹിതയില്ലേ? ആയതുകൊണ്ട് തന്നെ പ്രതിരോധിക്കും, ഒഫൻഡ് ചെയ്യും. പക്ഷെ അവരും ഒരിക്കൽ പോലും ഡിഫൻഡ് ചെയ്യും അവര് പ്രതിരോധിക്കും. അനാവശ്യമായിട്ട് അവരിലേക്ക് വരുന്ന ശത്രുക്കൾ, ആയുധമേന്തി വരുന്ന ശത്രുക്കൾ, കുറുവടി ഏന്തി വരുന്ന ശത്രുക്കൾ കാണുമ്പോൾ അവർ പ്രതിരോധിക്കും, അത്രമാത്രമേ ഉള്ളൂ. വാളും കൊണ്ട് വരുമ്പോൾ പരിച കൊണ്ട് പ്രതിരോധിക്കും, അത്രമാത്രം. സം ടൈം ഓഫൻസ് വിൽ ബി ദ ബെസ്റ്റ് ഡിഫൻസ്. ചിലപ്പോ ഈ പ്രതിരോധം താങ്ങാൻ പറ്റാതെ ഒരു ഹിന്ദുത്വവാദികൾക്ക് അപ്പോഴോട് എന്നെ അടിച്ചു, എന്നെ തല്ലി, എന്നെ വെട്ടി, എന്നെ ചോര കണ്ടില്ല എന്നൊക്കെ പറയും. കാരണം എന്താണ്? അവിടെ നല്ല പിള്ളേരുണ്ട്. അവർ വെട്ടുന്നത് പറയുന്നത് പരിചോണ്ട് തടുത്തേ ഉള്ളൂ, പക്ഷെ അവരുടെ തലമുണ്ട് തെറിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും പരസ്യമായിട്ട് ഇന്ന് വരെ ഒരു മുസ്ലിം സംഘടനയും ഒരു മുസ്ലിം ഗ്രൂപ്പും ഡിഫൻഡ് ചെയ്യുകയല്ലാതെ ഒരിക്കലും ഒഫൻഡ് ചെയ്തിട്ടില്ല, പ്രതിരോധിക്കുകയല്ലാതെ അതിക്രമിച്ച് കയറിയിട്ടില്ല. ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന ഹിന്ദുക്കൾക്ക് ഒരിക്കലും ഒരു കാരണവശാലും ഒരു മുസ്ലിമും ശത്രുവായിട്ട് മാറില്ല. കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അവരായിരിക്കും ഏറ്റവും നല്ല മിത്രങ്ങൾ. അതാണ് സത്യം. നമസ്കാരം.